ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ഇതേപോലെ വലിയ സ്നാപ്പർ കിട്ടി. അത് നല്ല പൈസ കുറവില്ലാട്ടോ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, രണ്ട് മൂന്ന് പാക്കറ്റ് ഇതുപോലെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ എൻ്റെ പരിപാടി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു മീൻകറിയും കപ്പയും ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഷോംച്ചേട്ടൻ ഞാൻ മറ്റേ കപ്പ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും നമുക്ക് ഈ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്ത് വയ്ക്കണം. ഓൾറെഡി ഈ മീൻ നന്നാക്കിയിട്ടാട്ട് വന്നേക്കണം. അതായത് അതിൻ്റെ ചതുമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ അത്രയും എളുപ്പമായിട്ട് നമുക്ക് ഇവിടെ മീൻ ഇങ്ങനെ കിട്ടും കേട്ടോ. മിക്കവാറും എല്ലാ കടകളിലും ഇങ്ങനെ തന്നെയാണ് മീനൊക്കെ വരുന്നത്. അപ്പം സാധാരണ സ്നാപ്പർ ഒരു $40 പ്ലസ് അത്ര വിലയുണ്ട്. പക്ഷേ ഇതിപ്പം ഇത്രയും വില കുറഞ്ഞ് നല്ല ഫ്രഷായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എന്തായാലും ഷോംച്ചേട്ടൻ കപ്പയും കൊണ്ട് വരുമ്പോഴേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ട് വരാം. ഹായ്, ഹലോ എല്ലാവർക്കും, നമസ്കാരം നമ്മുടെ ചാനലിലേക്ക്. ഒരു സംഭവം രാവിലെ, അതായത് ക്യാമറമാനും പറഞ്ഞ് കപ്പയും മീൻകറി വെക്കാന്ന് പറഞ്ഞ് ഞാൻ കപ്പ മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. അവിടെ ചെന്ന് കപ്പയില്ല, അപ്പൊ ഞാൻ ചേമ്പ് കൊടുത്തിരുന്നു, അതിൽ ഇപ്പളോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞേ അതൊരു പണി ചെയ്യാ, കപ്പയും മീൻകറി ഉള്ള ഉദ്ദേശം. അപ്പൊ അവിടെ ചേമ്പിട്ട് ഒരു മീൻകറി ഉണ്ടാക്കി തരാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? അയ്യെന്നൊന്നും പറയണ്ട, കിടുവരി മാങ്ങയും മേടിച്ചിട്ടുണ്ട്. അപ്പൊ കപ്പയും അല്ല, കപ്പയില്ലണ്ട, ചേമ്പും മാങ്ങയും പിന്നെ സ്നാപ്പറും കിളിമി പുയ്യാപ്പള അതുകൊണ്ടുള്ള കിട് സാധനം നെപ്പ് ഉണ്ടാക്കി തരാം കേട്ടോ. കണ്ണു അപ്പൊ 1 കിലോ കിളിമീനാണ്. കിളിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും പല പേരായിരിക്കും. ഇവിടെ ഇപ്പൊ ഇത് സ്നാപ്പർ, അതാണ് മേടിച്ചേക്കുന്നത്. ഒരു കുറച്ച് ചേമ്പോ, ഒരു 4-5 എണ്ണം ചെറുത് അതെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ നല്ല പുളിയുള്ള കിടു മാങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, പിന്നെ ഒരു 5 ഉള്ളി ചെറിയ ഉള്ളിയാട്ട, 2 പച്ചമുളകും അതുണ്ട്, പിന്നെ അതേ 2 തണ്ട് കറിവേപ്പില. ഏ മൺചട്ടിയിലാണ് വെക്കുന്നത്, പക്ഷെ വേറെ ചെറിയ പ്രശ്നമുള്ളത് തന്നെ ചക്രശാതം വലിക്കും ചട്ടി. അപ്പൊ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് മൺചട്ടി പൊട്ടിക്കാണ്ടൊക്കെ കൊണ്ടുവരുമ്പോ അതെ ഈ അടിവശം ഉണ്ടല്ല, ഇതിക്കൂട്ട് ഇങ്ങനെ നിന്ന പെട്ട് ഇവിടെ ഉള്ള മിക്കവാറും അടപ്പെല്ലാം ഫ്ലാറ്റായിരിക്കും. അപ്പൊ കിടന്ന് ഇങ്ങനെ കറിയുമ്പോൾ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് പരമാവധി ഫ്ലാറ്റായിട്ടുള്ള ചട്ടി കിട്ടുകയും അത് മേടിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, അല്ലെങ്കിൽ ഇതേപോലെ ചക്രശാതം പലിക്കും. അതാണ് ചട്ടി പൊട്ടിക്കരുത്, ഇവിടുത്തെ ചൂട് അതിന്റെ മേലോട്ട് അടിച്ചിട്ട് ചെറിയൊരു ക്രാക്കും തേക്കുന്നല്ലേ. അതല്ല, പക്ഷെ മൺചട്ടി അല്ലേ, അതുകൊണ്ട് പൊട്ടി പോയൊന്നുമില്ല, ഇനി ഇതും കൂടി പൊട്ടാനൊന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയത്, ചേമ്പ് മാങ്ങ കിളിമി ഓളി. ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മഞ്ഞ ആയതുകൊണ്ട് വാൻ ഒന്നും പറയണ്ട, വാൻ കട്ടി. ഇനി ചൂടാവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരല്പം കടുക് ഇതിനകത്ത് ആദ്യം ഇട്ട് കൊടുക്കണ്ടേ. ഒരല്പം ഉലുവ അതും കൂടി ഇതിനകത്ത് കാണിച്ചു കൊടുക്കണം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് കാണിക്കാം. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒണിയൻ അഴിഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു എതിൽ വേപ്പില, കറി ചേർക്കാനായിട്ടെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി എന്താ അതെ കത്തി പോവാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നല്ല കുഴമ്പ് രൂപത്തിൽ അത് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേമ്പാടി ചെയ്യാം, വെള്ളം ഒഴിക്കാം, അത് ആദ്യം വേവിച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ മീനും മാങ്ങയെല്ലാം ചേർക്കാൻ. കാരണം മീനും മാങ്ങയെല്ലാം പെട്ടെന്ന് വെന്തു പോകും, കുടഞ്ഞ് കച്ചർ തിനയിക്കും. അപ്പം അതുകൊണ്ട് ചേമ്പ് ആദ്യം വേവിച്ചതിന് ശേഷം മാത്രം നമുക്കത് ചേർത്തെടുക്കാം. ഒരു കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യണ്ടേ, ചൂടുവെള്ളം. ക്യാമറമാനെ അതിനിടയ്ക്ക് ഓടിപ്പോയേക്കണം മഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മീനിൻ്റെ അതൊക്കെ ചേമ്പുള്ള സീൻ എടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേമ്പിട്ടിട്ട് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ചേമ്പ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് നല്ല പുളിയുള്ള കനേഡിയൻ മാവില്ല, പക്ഷെ മാങ്ങ കിട്ടി, അതിടുന്നു. ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീനും കൂടി ഇങ്ങനെ ആഡ് ചെയ്യാം. ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ മാങ്ങയും തളച്ചിട്ടുണ്ട്, ഇനി ഞാൻ മീൻ ഇടാൻ പോവാണ്. ഇളക്കണില്ല, ഇളക്കി കഴിഞ്ഞത് പൊടിഞ്ഞ് നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കറക്കൽ വെക്കൽ അടയ്ക്കൽ. അപ്പൊ എന്റെ മാനെ ഒക്കെ റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയി. തെറിച്ചിട്ടെ വൻ തെറി നോങ്ങി പൊക്കി നോക്കാം. ആഹാ, എന്താ മോനെ, മൂന്നാറ് പോയാലും അടപ്പെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്, എല്ലാം റെഡിയായി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. കാര്യം നാളെ ഞാൻ സാധാരണ മീൻ കറി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്നിപ്പോ നിങ്ങളും നിർബന്ധ പ്രകാരം ആര് നിർബന്ധിക്കുന്നത്, ചുമ്മാ അടിച്ചുകൂടാ. എന്നാലും ടേസ്റ്റ് ചെയ്ത് ഞാൻ പറയട്ടാ, ചേമ്പ് തിന്നാണ്ട് രക്ഷയില്ല. ക്യാമറമാൻ അല്ലെങ്കിൽ എന്നെ ഓടിക്കൊടുക്കും. ഒന്നും കാണൂല, പുക മാത്രമേ കാണുള്ളൂ. അപ്പൊ എന്നെ അളയിലുണ്ടല്ല. ഒരു കഷ്ണം കുഞ്ഞി ചേമ്പ് വാങ്ങില്ലേ. ഒരല്പം മാങ്ങ, ഒരു കുഞ്ഞുകാട്ടൻ മീൻ. ഇനി ബാക്കി തിന്നിട്ട് വിവരം ഞാൻ ഇപ്പൊ പറയാട്ടാ. ഞാൻ പറഞ്ഞത് ചേമ്പ് മാങ്ങ മീൻ മൂന്നും ഇവിടെ ഉണ്ട്. ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, മാങ്ങയുടെ ടേസ്റ്റും മീനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് മാത്രം ഞാൻ പറയാനുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതി.
ആരെങ്കിലും ബേസ്റ്റിന്റെ തെറി പറയരുത് പ്ലീസ്. ഒരു കുഞ്ഞ് ചെയ്യുമ്പോ നിങ്ങാണ് ഓടിക്കാൻ ഐ കട ഒടിഞ്ഞു വന്നാ ഇത് കണ്ടാ നിങ്ങൾ എത്ര അലുവമായി കോഴിക്കോട്. ആ ചേമ്പട്ട തിന്നൊന്നറിയാൻ പാടില്ല അപ്പളേ അങ്ങനെ ഉരുകി പോയി അലിഞ്ഞു പോയി. ആ ശരിക്കും എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. ചേമ്പ് കൊണ്ടുവന്നേക്കണെന്ന് പറഞ്ഞ ഞാനിവിടെ ഒച്ചപ്പാട് പോകുന്ന കഴിഞ്ഞിരിക്കുന്നു. മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ബാലഞ്ചേട്ടന്റെ കടയിൽ പോയി ബീഫ് കിട്ടുന്ന മാതിരി അല്ല കേട്ടോ ഇത് പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ആദ്യം ഇത് ബിരിയാണി ഒന്നുമല്ല ഇത് പറഞ്ഞില്ല ബിരിയാണിയാണ്. നിങ്ങൾക്കും കൂടി ചെയ്യാവുന്ന രീതിയിൽ കുടുംബത്ത് നമ്മളെ വീട്ടിൽ ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് പിന്നാമ്പുറ കഥകൾ കുറേയൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവേ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കലും കഴിക്കലും വളരെ കുറവാണ്. എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഈ മീൻ തന്നോ കണ്ട ഈ മാങ്ങ നിങ്ങളുടെ തേച്ചത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ തീറ്റ മമ്മൂട്ടി കൊണ്ടു പോലെ അവനെ എന്തോ അവിടെ സൂപ്പറാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചത് എനിക്ക് മീൻകറി അപ്പം തന്നെ തിരുന്നത് ഇഷ്ടമല്ല. പിറ്റ മുഖം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ആ ഒരു സെറ്റപ്പ് ആവുമ്പോൾ ടേസ്റ്റ് അതിൻ്റെ ഇപ്പം ടേസ്റ്റ് ഇല്ലാന്നല്ല ഇത് വേണം. നാളത്തേക്കാണെങ്കിൽ രണ്ട് മൂന്ന് കീ ഇടേണ്ടി വരും അതുപോലെ കിടുവായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ തെറി വിളിക്കാന്നൊക്കെ വിളിക്കുക എന്തിലൊക്കെ ചെയ്യും ഇത് ആരെയൊക്കെ നാല് പേര് കാണട്ടേ കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. ക്യാമറമാനും ഇവിടെ വേഷം തന്നിട്ട് ഭ്രാന്തനായിട്ട് എന്നെ ഇരിക്കുന്നു. അപ്പം ഓക്കെ ചാക്കോ ബൈ ബൈ.